കനത്ത വേലയിൽ വ്യാപകമായി കൃഷിനാശമുണ്ടാവുകയും വൻ നഷ്ടം നേരിടുകയും ചെയ്ത കർഷകരുടെ പ്രശ്നങ്ങളും പരാതികളും പരിശോധിക്കാൻ വിദഗ്ധ സമിതി എത്തി. കുന്ദമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ ശ്രീവിദ്യ, കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ എൻ ഇ സഫിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. മുക്കം നഗരസഭയിലെയും കാരശ്ശേരി, കൊടിയത്തൂർ, മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങൾ സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിലും ഉഷ്ണതരംഗത്തിലുംപ്പെട്ട് വാഴക്കൃഷി നശിക്കുകയും വൻ നഷ്ടം നേരിടുകയും ചെയ്ത കർഷകരുടെ പ്രശ്നങ്ങളും പരാതികളും പരിശോധിക്കാനാണ് വിദഗ്ധ സമിതി എത്തിയത്. വൻതോതിൽ കൃഷി നശിച്ചതായി പരാതി ഉയർന്ന മുക്കം നഗരസഭയിലെയും കാരശ്ശേരി, കൊടിയത്തൂർ, മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളാണ് സമിതി അംഗങ്ങൾ സന്ദർശിച്ചത്. കുന്ദമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ ശ്രീവിദ്യ, കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ എൻ ഇ സഫിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ഓരോ കൃഷിഭവൻ പരിധിയിലും അതത് കൃഷി ഓഫീസർമാരും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരും സംഘത്തെ അനുഗമിച്ചു. മുക്കം കുറ്റിപ്പാലയിലെ വി എഫ് പി സി കെ കേന്ദ്രത്തിലെത്തിയ സംഘവും ഭാരവാഹികളുമായി ചർച്ച നടത്തി. കോഴിക്കോട് ജില്ലാ മാനേജർ എസ് സിന്ധു, അസിസ്റ്റന്റ് മാനേജർ ജയരാജ് ജോസഫ്, ഡയറക്ടർ കെ ഷാജികുമാർ, പ്രാദേശിക കേന്ദ്രം ഭാരവാഹികളായ അബ്ദുൽബർ, അപ്പുണ്ണി മാതാം വീട്ടിൽ, വേണുദാസ് തടപ്പറമ്പിൽ, ടി ഹരിദാസൻ, വഹാബ് എന്നിവരും പങ്കെടുത്തു. അമിത ചൂട് മൂലം വാഴ ഒടിഞ്ഞു വീഴുകയും കൃഷി നശിക്കുകയും ചെയ്ത് പ്രയാസം അനുഭവിക്കുമെന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇവർക്ക് സഹായം ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം അറിയിച്ചു. ഇൻഷുർ ചെയ്ത വാഴയ്ക്ക് ആനുകൂല്യം കിട്ടാൻ യാതൊരു സാങ്കേതിക തടസ്സവുമില്ലെന്നും അവർക്ക് ആനുകൂല്യം നൽകി വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഇൻഷുർ ചെയ്യാത്ത കർഷകർക്കും സഹായം ലഭിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എം എൽ എ ഇടപെട്ട് ഈ പ്രശ്നം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥ സംഘം വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തുന്നത്. നഷ്ടം സംഭവിച്ച കർഷകരെ സഹായിക്കാൻ നടപടിയുണ്ടാവുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.